നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷീൻ ഇൻഡിപെൻഡന്റ് മാക്രോ പ്രോസസർ ഫീച്ചേഴ്സ് ആണ്. നമുക്കറിയാം നമുക്ക് നാല് മെഷീൻ ഇൻഡിപെൻഡന്റ് മാക്രോ പ്രോസസർ ഫീച്ചേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് കൺകാറ്റിനേഷൻ ഓഫ് മാക്രോ പാരാമീറ്റേഴ്സ്, ജനറേഷൻ ഓഫ് യൂണീക് ലേബിൾസ്, കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ, കീവേഡ് മാക്രോ പാരാമീറ്റേഴ്സ്. അപ്പം കൺകാറ്റിനേഷൻ ഓഫ് മാക്രോ പാരാമീറ്റേഴ്സും ജനറേഷൻ ഓഫ് യൂണീക് ലേബിൾസും ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷനും കീവേഡ് മാക്രോ പാരാമീറ്റേഴ്സുമാണ്. അതിനകത്ത് കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ നമുക്ക് ആദ്യം നോക്കാം. കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ ഡിഫൈൻ ചെയ്യുമ്പം നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് എൽസ് എൻഡ് ഇഫ്. ഇഫ് എൽസ് നമ്മൾ സാധാരണ പഠിച്ച പോലെ തന്നെ അതേ വർക്കിംഗ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ മാക്രോയ്ക്കുള്ളിൽ എഴുതുമ്പം നമുക്ക് വേരിയബിൾസ് വേണ്ടി വരും. അങ്ങനെയുള്ള വേരിയബിളിനെ നമ്മൾ പറയുന്ന വേരിയബിൾ മാക്രോ ടൈം വേരിയബിൾ എന്നാണ്. ഒരു മാക്രോ ടൈം വേരിയബിൾ ഒരു മാക്രോയ്ക്കുള്ളിലുണ്ട് എന്ന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ എനി സിമ്പിൾ ദറ്റ് ബിഗിൻസ് വിത്ത് ആംബർസെൻ്റ് ആംബർസെൻ്റ് തുടങ്ങണം, പക്ഷേ അതൊരു മാക്രോ പാരാമീറ്റർ അല്ല. അങ്ങനെയുള്ള വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാക്രോ ടൈം വേരിയബിൾ എന്ന് പറയുന്നത്. ഈ മാക്രോ ടൈം വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് സീറോ ആയിക്കോളും. ഇനി നമുക്ക് ആ വാല്യൂ സീറോ വേണ്ട, വേറെ എന്തെങ്കിലും വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സെറ്റ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ആണ്. അപ്പം ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ആംബർസെൻറ്റ് ഇ ഒ ആർ സി കെ ഒരു മാക്രോ ടൈം വേരിയബിൾ ആണ്. അതിൻ്റെ വാല്യൂ എന്താക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്? വൺ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇ ഒ ആർ സി കെ സെറ്റ് വൺ എന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാക്രോ ടൈം വേരിയബിൾ പലപ്പോഴും നമ്മൾ മാക്രോയുടെ ഡെഫിനിഷൻ മാക്രോ ഡിഫൈൻ ചെയ്യുമ്പം നമ്മൾ എഴുതാറുണ്ട്. ഇനി നമുക്ക് ഒരു എക്സാമ്പിളിലോട്ട് പോകാം. അപ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഈ ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാക്രോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ മാക്രോയുടെ പേര് റീഡ് ബുക്ക്. ആ മാക്രോ അവസാനിച്ചിട്ടുണ്ട്, ഇവിടെ വരെ എം എൻ ഡി ആയപ്പോൾ ഈ മാക്രോ അവസാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടീഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇഫ് എഴുതിയിട്ടുണ്ട്. ഇഫ് ആ ഇഫ് എൻഡ് ചെയ്തിട്ടുണ്ട്, എൻഡ് ഇഫ് ഉണ്ടാവും. ദാ എൻഡ് ഇഫ്. വീണ്ടും ഒരു ഇഫ് തുടങ്ങിയിട്ടുണ്ട്, അത് എൻഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു ഇഫ് തുടങ്ങിയിട്ടുണ്ട്, എൻഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു ഇഫ് ഉണ്ട്, അത് എൻഡ് ചെയ്തിട്ടുണ്ട്. നാല് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാം. അതുപോലെ നമുക്കൊരു മാക്രോ ടൈം വേരിയബിൾ ഇവിടെ കാണാം. എന്താ ഇതൊരു മാക്രോ ടൈം വേരിയബിളാണ്. എന്തുകൊണ്ടാണ് ഇതൊരു മാക്രോ ടൈം വേരിയബിളാണെന്ന് പറയാൻ കാരണം ഇത് മാക്രോയുടെ പാരാമീറ്റർ അല്ല. മാക്രോയ്ക്ക് ഇവിടെ അഞ്ച് പാരാമീറ്റർ ആവുള്ളത്, ഇൻഡിവ്, ബഫർ അഡ്രസ്, റെക്കോർഡ് ലെങ്ത്, ഇ ഒ ആർ എൻഡ് ഓഫ് റെക്കോർഡ്, മാക്സ് ലെങ്ത്. അപ്പം ആംബർസെൻറ്റ് തുടങ്ങിയിട്ടുമുണ്ട്, ഈ പാരാമീറ്റർ അല്ല. അങ്ങനെയുള്ള വേരിയബിളിനെയാണ് എന്തെന്ന് പറയുന്നത് മാക്രോ ടൈം വേരിയബിൾ. ഇവിടെ ഞാൻ ആ മാക്രോ ടൈം വേരിയബിളിൻ്റെ വാല്യൂ വൺ ആക്കി ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ വാല്യൂ സീറോ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ വേരിയബിളിലെ വാല്യൂ സീറോ അല്ലാതെ മാറ്റി കൊടുത്തിട്ടുമുണ്ട്. ഇനി ഞാൻ മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് ഈ മാക്രോനെ ഇൻവോക്ക് ചെയ്യുകയാണ്. ദാ ഇങ്ങനെയാണ് ഞാൻ ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്. റീഡ് ബഫ്, റീഡ് ബഫ് എന്ന് പറഞ്ഞാൽ ഈ മാക്രോയുടെ പേര്. ഞാൻ ആക്ച്വൽ ആർഗ്യുമെൻസ് ആയിട്ട് എന്തൊക്കെ കൊടുത്തു? എഫ് ത്രീ ബഫ്, റെക്കോർഡ് ലെങ്ത് 042048 എന്ന് കൊടുത്തു. അപ്പം ഈ ഇൻഡിവിന് കറസ്പോണ്ടിങ് എഫ് ത്രീ എന്ന് വെച്ചാൽ ഇൻപുട്ട് ഡിവൈസിന് കറസ്പോണ്ടിങ് ഞാൻ എന്ത് വന്നു? എഫ് ത്രീ വന്നു. ബഫർ അഡ്രസ്സിന് കറസ്പോണ്ടിങ് എന്ത് വന്നു? ബഫ് വന്നു. ആർ ഇ സി എൽ ടി എച്ചിന് കറസ്പോണ്ടിങ് എന്ത് വന്നു? ആർ ഇ സി എൽ വന്നു. ഇ ഒ ആർ എൻഡ് ഓഫ് റെക്കോർഡായിട്ട് ഞാൻ 04 വന്നു. മാക്സ് ലെങ്തിന് കറസ്പോണ്ടിങ് എന്ത് വന്നു? 2048 എന്ന് വെച്ചാൽ ഇത്രയുമാണ് ഞാൻ മാക്രോ ഇൻവോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ വരും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇതാണ് നമ്മൾ ആക്ച്വലി കോൾ ചെയ്തത്. അപ്പോൾ ഈ മാക്രോ എക്സ്പാൻഷൻ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ഇഫ് ഇ ഒ ആർ, ഫസ്റ്റ് ചെക്കിക്കുന്ന ഇ ഒ ആർ നോട്ട് ഈക്വൽ ടു നൾ ആണോ എന്ന് നോക്കി. നോട്ട് ഈക്വൽ ടു നൾ ആണ്, കറക്റ്റ്, ട്രൂ അല്ലേ? കാരണം ഇ ഒ ആർ എന്ന് പറഞ്ഞാൽ 04 ആണ്. ഈ 04 ഇ ഒ ആർ എന്ന് പറഞ്ഞാൽ 04 04 നോട്ട് ഈക്വൽ ടു നൾ അല്ലേ, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഉടനെ ഈ ഇ ഒ ആർ സി കെ എന്ന് പറയുന്ന മാക്രോ ടൈം വേരിയബിളിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായിട്ട് മാറി? 1 വന്നു. അപ്പോൾ ഈ സെറ്റ് പോലുള്ള അസംബ്ലർ ഡയറക്റ്റീവ്സ് ഒന്നും നമ്മുടെ എക്സ്പാൻഷന് വരത്തില്ല. അപ്പോൾ നമ്മുടെ എക്സ്പാൻഡഡ് ഫയലിൽ അതൊന്നും വന്നില്ല. ജസ്റ്റ് ഈ മാക്രോ ടൈം വേരിയബിളിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായിട്ട് മാറി? 1 വന്നി. ക്ലിയർ എക്സ്, ക്ലിയർ എക്സ് നമ്മുടെ എക്സ്പാൻഷന് വരും. ക്ലിയർ എ, അത് നമ്മുടെ മാക്രോ എക്സ്പാൻഷന് വരും. ഇനി ഇഫ് വീണ്ടും ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇ ഒ ആർ സി കെ ഈക്വൽ ടു 1 നോക്കി. അതെ, ഇവിടെ വെച്ചിട്ട് ഇ ഒ ആർ സി കെ 1 അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമ്മളുടെ എൽ ഡി സി എച്ച് എന്ത് വരും? എക്സ്, ഇ ഒ ആർ, ഇ ഒ ആർ എൻഡ് ഓഫ് റെക്കോർഡ് നമ്മൾ എന്തായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്? 04 ദ ഇ ഒ ആർ. അപ്പം എൽ ഡി സി എച്ച് എക്സ് 04 എന്ന് നമുക്ക് അവിടെ വരും. ഓക്കെ, ആർ എം ഒ എ കോമാനിസ്, അതും നമ്മുടെ മാക്രോ എക്സ്പാൻഷന് വരും. അപ്പോൾ ഇതുവരെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ മാക്രോ എക്സ്പാൻഷന് വന്നു? ക്ലിയർ എക്സ് വന്നു, ക്ലിയർ എ വന്നു, എൽ ഡി സി എച്ച് എക്സ് 04 വന്നു, ആർ എം ഒ എ കോമ എസ് എന്നും വന്നു. ഓക്കെ,
ഇനി ആ ഇഫിന്റെ എൻഡ് ഇഫ് കഴിഞ്ഞു, വീണ്ടും നമ്മൾ ഇവിടെ വന്നു. ഇഫ് മാക്സ് ലെങ്ത് ഈക്വൽ ടു നൾ ആണോന്ന് നോക്കി. മാക്സ് ലെങ്ത് നൾ അല്ല, മാക്സ് ലെങ്ത് എത്ര? 2048. അതാ മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് 2048. ഈക്വൽ ടു നൾ ആണോ? അല്ല. അപ്പൊ ഈ ഇഫിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് വരത്തില്ല. എൽസിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മാക്സ് എക്സ്പാൻഷന് വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ റിസൾട്ട് എന്ത് വന്നു? പ്ലസ് എൽ ഡി ടി മാക്സ് ലെങ്ത്, ഇതായിരിക്കുമല്ലോ നമ്മുടെ വരുന്ന. ആ മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തുവാ? 2048 ഇതായിരിക്കും നമുക്ക് വരുന്നത്. ഇനി നമുക്ക് അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി വായിക്കാം. ക്ലിയർ എക്സ് നമ്മുടെ എക്സ്പാൻഷന് വന്നു, ക്ലിയറെ വന്നു, എൽ ഡി സി എച്ച് എക്സ് 04 വന്നു, ആർ എം ഒ എ കോമ എസ് വന്നു, പ്ലസ് എൽ ഡി ടി 2048 വന്നു. മറ്റേ പ്ലസ് എൽ ഡി ടി 4096 വരത്തില്ല, കാരണം ഈ കണ്ടീഷൻ നമ്മുടെ ഫോൾസ് ആണ്. എൽ സി വന്നിട്ട് ഇതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ പോകും. ഈ റിസൾട്ട് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ എക്സ് വന്നു, ക്ലിയർ എ വന്നു, എൽ ഡി സി എച്ച് എക്സ് 04 വന്നു, ആർ എം ഒ എ കോമ എസ് വന്നു, പ്ലസ് എൽ ഡി ടി 2048 വന്നു. ഇങ്ങനെ നമ്മളുടെ റിസൾട്ട് വരും. ഇത് നിങ്ങൾ നോക്കിയാൽ മതി, ഇങ്ങനെ നമുക്ക് 1 by 1 റിസൾട്ട് വരും. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇവിടെ നമ്മൾ എന്താ കോൾ ചെയ്യുന്നത്? മെയിൻ പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്താ കോൾ ചെയ്യുന്നത്? റീഡ് ബഫ്. എൻ്റെ മാക്രോനെ വീണ്ടും ഞാൻ കോൾ ചെയ്യുക, റീഡ് ബഫ്. 0e ബഫർ. ബഫർ കഴിഞ്ഞിട്ട് പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? ലെങ്ത്. ലെങ്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചേ നിങ്ങൾ, ഒരു കോമ, വേറൊരു കോമ, അതിൻ്റെ ഇടയിൽ ഒരു വാല്യൂ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? അവിടുത്തെ വാല്യൂ എന്തായിരിക്കും? നള്ളായിരിക്കും. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? 80. നമുക്കിനി മാക്രോയുടെ ഡെഫിനിഷനിലോട്ട് ഒന്ന് പോവാം. മാക്രോയുടെ ഡെഫിനിഷനിലോട്ട് പോവാം. കണ്ടേ നമ്മുടെ മാക്രോയുടെ ഡെഫിനിഷൻ. അപ്പോൾ ഇൻഡിവിന് കറസ്പോണ്ടിങ് നമുക്ക് ഏതാ വന്നിരിക്കുന്നത്? 0e. ബഫർ അഡ്രസ്സിന് കറസ്പോണ്ടിങ് നമ്മൾ ബഫർ എന്നുള്ള വേരിയബിളാണ്. റെക്കോർഡ് ലെങ്തിന് കറസ്പോണ്ടിങ് എന്താണ്? ലെങ്ത് ആണ് കിടക്കുന്നത്. EOR എൻഡ് ഓഫ് റെക്കോർഡിന് കറസ്പോണ്ടിങ് ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു, അതാണ് നള്ളാണ്. മാക്സ് ലെങ്തിന് കറസ്പോണ്ടിങ് 80 ആണ് വന്നത്. ഇനി നമുക്കിവിടെ വരാം. ഇഫ് എൻഡ് ഓഫ് റെക്കോർഡ് നോട്ട് ഈക്വൽ ടു നള്ള് ആണോ? കണ്ടീഷൻ ട്രൂ ആണോ? അല്ല. എൻഡ് ഓഫ് റെക്കോർഡ് നമ്മുടെ ഇപ്പം നള്ളാണ്. അപ്പം നമ്മളുടെ ഈ മാക്രോ ടൈം വേരിയബിൾ സെറ്റ് ചെയ്യുന്ന ഭാഗത്തോട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് പോകത്തില്ല. അപ്പോൾ അത് നമ്മളുടെ റിസൾട്ട് വരുത്തുമില്ല, അങ്ങോട്ട് പോകത്തതുമില്ല. അപ്പം നമ്മളുടെ മാക്രോ എക്സ്പാൻഷനിൽ എന്ത് വരും? ക്ലിയർ എക്സ് വരും, പിന്നെന്ത് വരും? ക്ലിയറെ വരും. ഇഫ് എൻഡ് ഓഫ് റെക്കോർഡ് ഈക്വൽ ടു 1 ആണോ? അല്ല. എൻഡ് ഓഫ് റെക്കോർഡ് ഈക്വൽ ടു 1 അല്ല, 0 ആയിരിക്കും. ഞാൻ പറഞ്ഞിരുന്നു എൻഡ് ഓഫ് റെക്കോർഡിൻ്റെ വാല്യൂ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ ഇനിഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഈ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ഈ എൽ ഡി സി എച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റും ആർ എം ഒ എ കോമ എസും നമ്മുടെ എക്സ്പാൻഡഡ് ഫയലിൽ വരുത്തില്ല, ഉറപ്പായിട്ടും വരുത്തില്ല. പിന്നെ നമ്മളിവിടെ വരും. ഇഫ് മാക്സ് ലെങ്ത് ഈക്വൽ ടു നള്ളാണോ? അതുമല്ല, മാക്സ് ലെങ്ത് നള്ളല്ല. നമ്മുടെ മാക്സ് ലെങ്ത് വാല്യൂ എത്രയായിരുന്നു? 80 ആയിരുന്നു. അപ്പം നമ്മളുടെ ഈക്വൽ ടു നള്ളല്ല. അപ്പോൾ ഈ എൽസ് പാർട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇതുവരെ നമ്മുടെ മാക്രോ എക്സ്പാൻഷനിൽ എന്ത് വന്നു? ക്ലിയർ എക്സ് വരും, ക്ലിയറേ വരും, പിന്നെന്താ വരുന്നത്? പ്ലസ് എൽ ഡി ടി മാക്സ് ലെങ്ത്. അവിടെ എന്താ വരുന്നത്? പ്ലസ് എൽ ഡി ടി മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ 80 ആയിരുന്നു പാസ് ചെയ്തത്. ഹാഷ് 80 വരും. പിന്നെ ടി ഡി എക്സ് ഇൻഡിവ് വരും. അവിടെ എന്തായിരിക്കും? ടി ഡി എക്സ് ഇൻഡിവ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് ഏതായിരുന്നു? 0e. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ മാക്രോയുടെ റിസൾട്ട് വരുന്നത്. നമുക്ക് ആ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ദേ ക്ലിയർ എക്സ് വന്നു, ക്ലിയർ എ വന്നു, പ്ലസ് എൽ ഡി ടി ഹാഷ് 80 വന്നു, ടി ഡി എക്സ് 0e വന്നു. ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ ആ റിസൾട്ട്. അപ്പോൾ ഈ മാക്രോ കോളിൻ്റെ റിസൾട്ടാണ് ഈ എഴുതിയേക്കുന്നത്. നേരത്തെയുള്ള മാക്രോ കോളിൻ്റെ റിസൾട്ടാണ് ഈ എഴുതിയേക്കുന്നത്. അപ്പോൾ കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ്റെ ഈ എക്സാമ്പിൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വേറൊരു എക്സാമ്പിളാണ്. ഇത് നോക്കിയേ, ഇതിനകത്ത് ആകെ 4 ആർഗ്യുമെൻറ്റേ നമുക്ക് തന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ മാക്രോ ഡെഫിനിഷനിൽ എത്ര ആർഗ്യുമെൻ്റ് ഉണ്ട്? 5 ഉണ്ട്. അപ്പം ഫസ്റ്റ് നമ്മുടെ ആർഗ്യുമെൻ്റ് എന്തായിരുന്നു? ഇൻഡിവ്, ഇൻപുട്ട് ഡിവൈസ് എന്നുള്ളത്, അത് F1 തന്നെയാണ്. രണ്ടാമത് നമ്മുടെ എന്തായിരുന്നു? ബഫർ അഡ്രസ്സ് ആയിരുന്നു, അതിവിടെ ബഫറാണ് കൊടുത്തേക്കുന്നത്. മൂന്നാമത് നമ്മൾ റെക്കോർഡിൻ്റെ ലെങ്ത് ആയിരുന്നു, അത് ആർ ലെങ്ത് എന്ന് പറയുന്നൊരു വേരിയബിളാണ്. 4 നമ്മുടെ കടന്നത് എന്തായിരുന്നു? എൻഡ് ഓഫ് റെക്കോർഡായിരുന്നു, അതിവിടെ 04 എന്ന് കൊടുത്തിട്ടുണ്ട്. 5 ഒരു പാരാമീറ്റർ ഉണ്ടായിരുന്നു, അവിടെ 5 ഒരു പാരാമീറ്റർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? നള്ളായിരിക്കും. നമുക്ക് തന്നിട്ടില്ല, തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തുമായിരിക്കും? 5 ആ ഓർഡറിലാണ് പോകുന്നത്. ഇവിടുത്തെ ആക്ച്വൽ നമ്മുടെ ആർഗ്യുമെൻറ്റ് 1 അവിടുത്തെ ഫോർമൽ പാരാമീറ്ററിലെ 1, ഇവിടുത്തെ 2 അവിടുത്തെ 2, 3 അവിടുത്തെ 3, 4 അവിടുത്തെ 4, 5 നമുക്കിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ആ വാല്യൂ എന്തായിരിക്കും? നള്ളായിരിക്കും. നമുക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളുടെ ഈ മെയിൻ പ്രോഗ്രാം നോക്കി. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ്, ബഫർ അഡ്രസ്സ്, റെക്കോർഡ് ലെങ്ത്, എൻഡ് ഓഫ് റെക്കോർഡ്, മാക്സ് ലെങ്ത്. അപ്പോൾ ആ 5 വാല്യൂ നമുക്കിവിടെ ഉണ്ടോ? ഇല്ല, അവിടെ നമുക്ക് ഇവിടം വരെ ഉള്ളു. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് F1, ബഫ്, ആർ ലെങ്ത്. ഒരു ബുക്കിൽ നമ്മൾ എഴുതി ചെയ്ത് നോക്കിയപ്പോൾ 04 5 ആർഗ്യുമെൻറ്റ് ഇല്ല.
അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം, നമുക്ക് കിട്ടുന്ന എക്സ്പാൻഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പം നമ്മളുടെ ഈ മാക്രോ വന്നു. ഇഫ് എൻഡ് ഓഫ് റെക്കോർഡ് നോട്ട് ഈക്വൽ ടു നല്ലാണോ നോക്കി. എൻഡ് ഓഫ് റെക്കോർഡ് നോട്ട് ഈക്വൽ ടു നല്ലാണോ? അല്ല, എൻഡ് ഓഫ് റെക്കോർഡ് നമ്മുടെ 04 ആണ്. അപ്പം നോട്ട് ഈക്വൽ ടു നല്ല കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. എൻഡ് ഓഫ് റെക്കോർഡ് നോട്ട് ഈക്വൽ ടു സ്പേസ് ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പം നമ്മളുടെ എൻഡ് ഓഫ് ഈ ഒ ആർ സി കെ എന്ന് പറയുന്ന മാക്രോ ടൈം വേരിയബിളിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. അപ്പം നമ്മളുടെ മാക്രോ എക്സ്പാൻഷനിൽ അത് ഒരു മാക്രോ ടൈം വേരിയബിൾ ആണെന്ന് അതൊരിക്കലും എക്സ്പാൻഷന് വരുത്തില്ല. നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ എക്സ്പാൻഷനിൽ ഉറപ്പായിട്ടും എന്ത് വരും? ക്ലിയർ എക്സ് വരും, അത് ഉറപ്പ്. ക്ലിയർ എ വരും, അത് ഉറപ്പ്. ഇനി ഇഫ് എൻഡ് ഓഫ് റെക്കോർഡ് ഈക്വൽ ടു 1 ആണല്ലോ, ഇവിടെ വെച്ചിട്ട് ഇഫിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എൽ ഡി സി എച്ച് എന്ത് വരും? എൽ ഡി സി എച്ച് വരും എക്സ് ഇ ഒ ആർ. ഇ ഒ ആർ എന്ന് പറയുമ്പം ഇ ഒ ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 04 ആണ്. അപ്പം നമ്മുടെ എക്സ് 04 വരും. ഓക്കെ, നാലാമത്തെ ആർഗ്യുമെൻറ്റ് 04 വന്നു. ഇനി ആർ എം ഒ എ കോമ എസ് നമുക്ക് വരും, അതിനകത്ത് സംശയമൊന്നുമില്ല. എന്നിട്ട് ഈ ഇഫിന്ന് പറഞ്ഞത് ഇഫ് മാക്സ് ലെങ്ത് ഈക്വൽ ടു നള്ളാണെന്ന്. ഈ അഞ്ചാമത്തെ പാരാമീറ്റർ ആണല്ലോ മാക്സ് ലെങ്ത്, അത് ഈക്വൽ ടു നള്ളാണോന്ന്. അതെ, നമ്മൾ അഞ്ചാമതായിട്ട് നമ്മളൊരു ആർഗ്യുമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടില്ലായിരുന്നു ഈ മൈക്രോ കള്ളിൽ. നോക്കി, 4 എണ്ണവേ ഉള്ളായിരുന്നു, അഞ്ചാമത് നമുക്കുണ്ടോ? ഇല്ല. അപ്പം അവിടെ ആ കണ്ടീഷൻ വർക്ക് ചെയ്യും. ഏത് കണ്ടീഷൻ? ഇഫ് മാക്സ് ലെങ്ത് ഈക്വൽ ടു നള്ളാണോ എന്ന് വർക്ക് ചെയ്യും. അപ്പം നമ്മുടെ എക്സ്പാൻഷൻ ലെങ്ത് ആദ്യമായിട്ട് വരും പ്ലസ് എൽ ഡി ടി 4096 വരും. നേരത്തെ ഉള്ളതിലൊന്നും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. നേരത്തെ നമ്മൾ 2 എക്സാമ്പിൾ നോക്കിയത്, ഇവിടെ നമുക്ക് ഈ എക്സാമ്പിളിൽ ഇത് സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് നമ്മളുടെ കിട്ടിയ റിസൾട്ട് ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നോക്കി, ക്ലിയർ എക്സ് വന്നു നമ്മുടെ എക്സ്പാൻഷനിൽ, ക്ലിയർ എ വന്നു, എൽ ഡി സി എച്ച് എക്സ് 04 വന്നു, ആർ എം ഒ എ കോമ എസ് വന്നു, പ്ലസ് എൽ ഡി ടി 4096 ആദ്യമായിട്ട് ഇവിടെ വന്നു. കണ്ടോ, ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കിട്ടും. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗം അല്ലെ മാക്രോ കണ്ടീഷൻസ് മാക്രോയിലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് മാക്രോ ടൈം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് അവൈലബിൾ ആണ്. മാക്രോ ഡെഫിനിഷൻസിനകത്ത് മാക്രോ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും വൈൽ എൻഡ് വൈൽ എൻ ഡബ്ല്യു മീൻസ് എൻഡ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു മാക്രോ പ്രോസസർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആ ഫംഗ്ഷൻ്റെ പേജ് പെർസെൻറ്റേജ് എൻ ഐറ്റം, പെർസെൻറ്റേജ് നമ്പർ ഓഫ് ഐറ്റംസ് എന്നുള്ളതാണ്. അപ്പോൾ പെർസെൻറ്റേജ് നമ്പർ ഓഫ് ഐറ്റംസ് റിട്ടേൺ ചെയ്യുന്ന എന്തുവാന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനിൽ എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് ആർഗ്യുമെൻറ്റ് ലിസ്റ്റിലുണ്ട് അതായിരിക്കും ആ മാക്രോ പ്രോസസർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ആ വൈൽ എൻഡ് വൈൽ മാക്രോ ടൈം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പെർസെൻറ്റേജ് എൻ ഐറ്റം എന്ന് പറയുന്ന ഒരു മാക്രോ പ്രോസസർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ രീതിയിൽ ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കൊരു എക്സാമ്പിളിലോട്ട് പോകാം, അപ്പം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവും. നിങ്ങൾക്കിവിടെ ഒരു മാക്രോ കാണാൻ പറ്റും, ഒരു മാക്രോയുടെ ഡെഫിനിഷൻ കാണാൻ പറ്റും. ആ മാക്രോയുടെ പേര് റീഡ് ബഫർ എന്ന് തന്നെയാണ്. ആ മാക്രോ അവസാനിച്ചിരിക്കുന്നത് എം എൻഡ് എന്ന് പറയുന്ന ഡയറക്റ്റീവ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു മാക്രോ ഡെഫിനിഷൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ മാക്രോ ഡെഫിനിഷനിൽ ഇവിടെയും ഇൻപുട്ട് ഡിവൈസ്, ബഫർ അഡ്രസ്സ്, റെക്കോർഡ് ലെങ്ത്, എൻഡ് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്ന 4 ആർഗ്യുമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ നോക്കി, ഇതൊരു മാക്രോ ടൈം വേരിയബിളാണ്. എന്തുകൊണ്ട് ഇതൊരു മാക്രോ ടൈം വേരിയബിൾ എന്ന് പറയാൻ കാരണം ഈ 4 മാക്രോ പാരാമീറ്ററും അല്ല, പക്ഷേ ആമ്പർസെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് എന്ന് പറയുന്ന ഒരു അസംബ്ലർ ഡയറക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ ഈ പെർസെൻറ്റേജ് എൻ ഐറ്റം എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടെന്നുള്ള ആ വാല്യൂ ആയിരിക്കും ഇതിന് വരുന്നത്. അതൊരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതെ, ഇവിടെ ഞാൻ ഈ മാക്രോനെ കോൾ ചെയ്തിട്ടുണ്ട്, ഈ റീഡ് ബഫ് എന്ന് പറയുന്ന മാക്രോനെ കോൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ 1 ആർഗ്യുമെൻറ്റ് ഏതായ F2 എന്ന് പറയുന്നത് ഏതിന് കറസ്പോണ്ടിങ്? ആ ഇൻപുട്ട് ഡിവൈസിന് കറസ്പോണ്ടിങ്. ഈ ബഫർ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ഞാൻ ഇവിടെ എന്താ കോൾ ചെയ്തേക്കുന്നത്? ബഫർ. റെക്കോർഡ് ലെങ്തിന് കറസ്പോണ്ടിങ് വല്ലതും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എൻഡ് ഓഫ് റെക്കോർഡിന് കറസ്പോണ്ടിങ് ഞാൻ എന്ത് എഴുതിയിട്ടുണ്ട്? 0034.